ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം. ദൈവം സകലരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹം വേണോ? ദൈവസ്നേഹം വേണോ? ഞാനും നിങ്ങളുമൊക്കെ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വൈകിപ്പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അയൽക്കാരോട് ഉള്ള പ്രതികാര ചിന്തകൾ, അയൽക്കാരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തിക്കൊണ്ട് സഹോദരരെ, ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥകൾ, ഇതിനുള്ള ദൈവം വെറുക്കുന്ന മേഖലകളാണിതെല്ലാം. മറ്റുള്ളവരോട് നാം പ്രതികാര ചിന്തയോടെ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വെച്ച് പുലർത്തുമ്പോൾ, കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത എനിക്കും നിങ്ങൾക്കും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവം സ്നേഹമാണ്. കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹം ഓരോ പ്രഭാതത്തിലും എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെയെല്ലാം നാം ശുദ്ധീകരിക്കണം. അശുദ്ധിയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ മക്കളാകുമ്പോൾ ദൈവസ്നേഹം നമ്മിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങും. അവിടെ ഞാനും നിങ്ങളുമൊക്കെ ആനന്ദലബ്ധിയുള്ള ദൈവാനുഭവത്തിൻ്റെ നല്ല മക്കളായി മാറ്റപ്പെടും. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 25-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മറ്റാരോടെങ്കിലും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നീ അവരോട് ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ബലിയർപ്പിക്കാൻ വരുന്ന കാര്യത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവമായ കർത്താവ് എന്നോട് നിങ്ങളോടും പറയുന്നത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ബലിവസ്തു അല്പസമയത്തേക്ക് അവിടെ വയ്ക്കുക. അതിനുശേഷം നിനക്ക് ആരോടാണ് വിരോധമുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് കടന്നുചെന്ന് അവനോടൊരു സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനുമായിട്ട് ആദ്യം രമ്യതപ്പെട്ട് എന്നിട്ട് വേണം നീ ബലിയർപ്പിക്കാൻ എൻ്റെ അരികിലേക്ക് വരാൻ. എങ്കിൽ മാത്രമേ ആ ബലി പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ. നമ്മുടെ നമ്മുടെ ബലികളൊക്കെ അപൂർണമാണ്. കാരണം വെറുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒത്തിരി മേഖലകൾ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. കർത്താവിൻ്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നാം ബലിയർപ്പിക്കരുത്. നിഷ്കളങ്ക ഹൃദയവുമായിട്ട് മാലിന്യവും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി നിഷ്കളങ്ക ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ബലികളിൽ ദൈവം സംപ്രീതനാകും. ആ കാഴ്ച വസ്തുക്കളിൽ കർത്താവ് എപ്പോഴും ഇഷ്ടമുള്ള ദൈവമായിരിക്കും. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വേരുകളൊക്കെ അറുത്തു മുറിച്ചു മാറ്റാൻ ഹെബ്രായരുടെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ 12-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം പറയുന്നുണ്ട്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവൻ. കാരണം ദൈവകൃപയ്ക്കെതിരെ നിലകൊള്ളുന്ന പ്രബലമായ തിന്മകളാണ് ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ. നമ്മുടെ മനസ്സുകളിലെ അയൽക്കാരോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കാം, ഞാൻ അവരോടൊരു സോറി പറയും. ഇനി എൻ്റെ മനസ്സിൽ നിന്ന് ഈ മാലിന്യത്തിൻ്റെ, ഈ ടെൻഷനും പ്രഷറുമൊക്കെ എനിക്കുണ്ടാകാൻ കാരണം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കുത്തി നിറച്ച് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. അതെല്ലാം എടുത്തു മാറ്റി നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ മക്കളാകുമെന്ന് ഏത് നിമിഷം ഞാനും നിങ്ങളും തീരുമാനമെടുക്കുന്നുവോ ആ നിമിഷം മുതൽ നാം ദൈവസ്നേഹത്തിൻ്റെ ഒരുപാട് ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആനന്ദമുള്ള മക്കളായി മാറും. ബലിവേദിയിൽ വന്നു നിൽക്കുമി നിമിഷവും നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ സംപ്രീതനാകില്ല നാഥനി കാഴ്ചകളിൽ സ്വീകാര്യമാകില്ല നിന്നുടെ യാഗാർപ്പണം ഇന്നെങ്കിലും ഇനിയെങ്കിലും ഇന്നെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ വഴികളെല്ലാം ഒന്ന് പുനർപരിശോധിച്ചുകൊണ്ട് ദൈവ വഴിയിലേക്ക് കടക്കാം. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആ അവസ്ഥകളെല്ലാം നാം മറ്റുള്ളവരോട് ക്ഷമിച്ചും പുറത്തും ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കാം. ദൈവം നിങ്ങളെയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.